ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ചീസ് റോളാണ്. അതിന് വേണ്ട സാധനങ്ങൾ പച്ചമുളക്, സവാള, ക്യാപ്സിക്കം എന്നിവ ചെറുതായി അരിഞ്ഞത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പൊട്ടാറ്റോ പുഴുങ്ങിയത്, മൊസറല്ല ചീസ്, ചിക്കൻ, ഉപ്പ്, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് ബോയിൽ ചെയ്തെടുത്തതാണിത്. ഒറിഗാനോ, കുരുമുളക് പൊടി, ഉപ്പ്, ഓയിൽ, ബ്രെഡ് ക്രംസ്, മൈദ, മുട്ട. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഒരു ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചുകൊടുക്കാം. എണ്ണ ചൂടായാൽ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. സവാളൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ നമ്മളുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പൊട്ടാറ്റോ ഒന്ന് ഉടച്ചെടുക്കാം. പൊട്ടാറ്റോ നന്നായി ഉടച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, ഓണിയോൺ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇപ്പം ഇത് നന്നായി യോജിച്ചെടുത്തിട്ട് ഇനി ഇതിലേക്ക് ബോയിൽഡ് ചെയ്തിട്ടുള്ള ചിക്കനും ഒറിഗാനോയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇതിന് ചെറിയൊരു ബോൾ എടുത്ത് നമുക്ക് പരത്തിയെടുക്കാം. ഇതുപോലെ നന്നായി പരത്തിയതിന് ശേഷം ഒരു ചീസിന്റെ സ്റ്റിക്ക് എടുത്ത് ഇതിന് നടുവിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്യുമ്പോൾ ചീസ് ഫുള്ളായിട്ട് കവർ ആവണം, ഇല്ലെങ്കിൽ ഇത് ഓയിലിൽ ഫ്രൈ ചെയ്യുമ്പോൾ ചീസ് ഉരുക്കിയിട്ട് പുറത്തോട്ട് വരുന്നതാണ്.
ബാക്കി വരുന്ന എല്ലാ മാവും റെഡിയാക്കി എടുക്കാം. ഒരു റോൾ എടുത്തിട്ട് മൈദയിൽ ഡസ്റ്റ് ചെയ്ത് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലിട്ട് റോൾ ചെയ്തെടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം.